മറക്കസ് നോളജ് സിറ്റി നിർമ്മാണത്തിനെതിരായ കേസിൽ ചെന്നൈ ഹരിത ട്രിബ്യൂണലിൽ വ്യാജ സത്യവാങ്മൂലം നൽകിയതിന് ഹർജിക്കാരനായ കെ സവാദിനെതിരെ ക്രിമിനൽ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് ഹർജി നൽകുമെന്ന് നോളജ് സിറ്റി എഡ്യൂക്കേഷൻ സോൺ നിർമ്മാണം നടക്കുന്ന പ്രദേശത്തെ സ്ഥലം ഉടമകളായ കാസർകോട് തുരുത്തി മുഹമ്മദ് അഷറഫ്, ആലപ്പുഴ പുത്തൻപുരയ്ക്കൽ മുഹമ്മദ് നിസാർ, വയനാട് ചെറുകാടത്ത് വളപ്പിൽ സലാഹുദ്ദീൻ, കണ്ണൂർ ഹാസിഫ് സീനബാസ് എന്നിവർ അറിയിച്ചു. അഭിഭാഷകനാണെന്ന് സ്വയം അവകാശപ്പെടുന്ന ഹർജിക്കാരൻ തീർത്തും വ്യാജമായ വിവരങ്ങൾ നൽകി കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചാണ് നേരത്തെ ഇടക്കാല ഉത്തരവ് നേടിയിരുന്നത്. വിവരാവകാശ നിയമപ്രകാരം വിവിധ വകുപ്പുകളിൽ നിന്നും ലഭിച്ച രേഖകൾ കൈവശമുണ്ടായിട്ടും നോളജ് സിറ്റി നിർമ്മാണത്തെക്കുറിച്ച് ഹരിത ട്രിബ്യൂണലിൽ കള്ളസത്യവാങ്മൂലം നൽകി. നോളജ് സിറ്റി നിർമ്മാണം നടക്കുന്ന സ്ഥലം വനമേഖലയിൽ ഉൾപ്പെട്ടതാണെന്നും ചീറ്റപ്പുലി, കടുവ തുടങ്ങിയ വന്യമൃഗങ്ങൾ യഥേഷ്ടം വിഹരിക്കുന്ന സ്ഥലമാണെന്നുമുള്ള തീർത്തും വ്യാജമായ വിവരങ്ങളായിരുന്നു സത്യവാങ്മൂലത്തിലുണ്ടായിരുന്നത്. ഹരിത ട്രിബ്യൂണലിൽ കേസിന്റെ വാദം നടക്കുന്നതിനിടെ ഇത്തരം വാദങ്ങളുടെ നിജസ്ഥിതി നോളജ് സിറ്റി അഭിഭാഷകർ തുറന്നു കാണിക്കുകയും കോടതി അത് അംഗീകരിക്കുകയും ചെയ്തിരുന്നു. നോളജ് സിറ്റി നിർമ്മാണ പ്രദേശത്ത് ലക്ഷക്കണക്കിന് സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള കെട്ടിടങ്ങളുടെ നിർമ്മാണം പൂർത്തിയായതായിട്ടാണ് കേസ് അവാദ് ട്രിബ്യൂണലിൽ ബോധിപ്പിച്ചിരുന്നത്. എന്നാൽ നിർമ്മാണം പൂർത്തിയായ കെട്ടിടങ്ങളുടെ വിവരങ്ങളും അനുമതിക്ക് അപേക്ഷിച്ചവയുടെ വിവരങ്ങളും പഞ്ചായത്ത് അധികൃതർ സമർപ്പിച്ചതോടെ സത്യവാങ്മൂലത്തിലെ പ്രസ്തുത പരാമർശവും വ്യാജമാണെന്ന് ബോധ്യപ്പെട്ടു. മണൽ മാഫിയ ഉൾപ്പെടെയുള്ള കക്ഷികൾക്ക് നിയമസഹായം നൽകിയിരുന്ന ഹർജിക്കാരൻ പരിസ്ഥിതി പ്രവർത്തകനായാണ് അവകാശപ്പെട്ടിരുന്നത്. എന്നാൽ നാളിതുവരെ ഏതെങ്കിലും പരിസ്ഥിതി പ്രവർത്തനങ്ങളിലോ മുന്നേറ്റങ്ങളിലോ ഹർജിക്കാരൻ പങ്കെടുത്തതായി വിവരമില്ല. സത്യവാങ്മൂലത്തിൽ താൻ പ്രവർത്തിക്കുന്നതായി വ്യക്തമാക്കിയ സംഘടനയാകട്ടെ വ്യാജമാണെന്നും അറിയുന്നു. ഹർജിക്കാരന്റെ ഭാര്യപിതാവ്, ഭാര്യമാതാവ്, ഭാര്യ തുടങ്ങിയവരാണത്രേ ഇതിലെ അംഗങ്ങൾ. ഇനി ഹർജിക്കാരനായ കെ സവാദിന്റെ പരിസ്ഥിതി സംഘടനയും വിശദാംശങ്ങളും അറിയാൻ ടെലിഫോൺ ലൈനിൽ ഒന്ന് ബന്ധപ്പെട്ടു നോക്കാം. ഹലോ ഹലോ, സവാദല്ലേ? അഡ്വക്കേറ്റ് കെഎംഎസ്സി ഓൺലൈൻ ന്യൂസ് ചാനലിൽ നിന്നാണ് വിളിക്കുന്നത്. ഓൺലൈൻ ന്യൂസ് ചാനലാണ് കെഎംഎസ്സി. ഓക്കെ, നോളജ് സിറ്റിയുമായി ബന്ധപ്പെട്ട കേസിലെ ഹർജിക്കാരൻ താങ്കളാണല്ലോ, അതിനെക്കുറിച്ചുള്ള ചോദ്യമാണ് ചോദിക്കുന്നത്. നിങ്ങളൊരു പരിസ്ഥിതി പ്രവർത്തകനാണല്ലോ, താങ്കളുടെ പരിസ്ഥിതി സംഘടനയുടെ പേര് വ്യക്തമാക്കാമോ? പത്രങ്ങളിൽ വന്ന വാർത്തയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ചോദിക്കുന്നത്. പത്രത്തിലുണ്ടല്ലോ. ഏതാണ്? ഏത് സംഘടന? പത്രത്തിൽ സംഘടനയുടെ പേര് കാണാൻ സാധിച്ചില്ല. ഇല്ല, അതുണ്ട്. അതിപ്പോ നിങ്ങൾക്ക് നിങ്ങൾക്ക് അറിഞ്ഞ അറിവുകളൊക്കെ അതിൽ തന്നെ കിട്ടും. നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ എവിടുന്നാ കിട്ടിയത്? താങ്കൾക്ക് പേര് വ്യക്തമാക്കാൻ കഴിയില്ല? ഇല്ല, സോറി, ബുദ്ധിമുട്ടാണ്. അതെപ്പോഴാണ് സംഘടന ആരംഭിച്ചിരിക്കുന്നത്? താങ്കളുടെ ഇതൊക്കെ പറയേണ്ട ആവശ്യം എന്തിനാണ്? ഒരു ന്യൂസ് ഓൺലൈൻ ന്യൂസ് ചാനലിൽ നിന്നാണ്. അതിന്റെ കാര്യങ്ങൾ വ്യക്തമാക്കാൻ വേണ്ടി പല ദുരൂഹതകളും പ്രചരിക്കുന്നത് കൊണ്ടാണ് താങ്കളിൽ നിന്നും കാര്യങ്ങൾ വ്യക്തമാവാൻ വേണ്ടിയാണ് ചോദിക്കുന്നത്. ഒരു പത്രത്തിലും ദുരൂഹത ഉണ്ടെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കി, ഞാൻ അങ്ങനെ ഫോണിലൂടെ ഡിസ്ക്ലോസ് ചെയ്യാൻ താല്പര്യമില്ല. താങ്കൾ ഞാൻ നേരിട്ട് വന്നത് ദുരൂഹത നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ, വേറെ ആർക്കും ഇല്ല. ഒരു പത്രത്തിലും ആ സംഘടനയുടെ പേര് കാണാൻ സാധിച്ചില്ല. താങ്കളുടെ താങ്കൾ ഏത് സംഘടനയാളാണെന്ന് പറയൂ ആദ്യം. ഞാൻ ഓൺലൈൻ ന്യൂസ് ചാനലിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളാണ്. അതെ, താങ്കൾ ഏത് സംഘടന ആളാണെന്ന് പറയൂ ആദ്യം. സംഘടന എന്ന നിലക്കല്ല, ന്യൂസ് എന്ന നിലക്കാണ്, ന്യൂസ് റിപ്പോർട്ടർ എന്ന നിലക്കാണ് സംസാരിക്കുന്നത്. നിങ്ങൾക്ക് വേറെ എത്രയോ പേര് തന്നെ എന്നോട് എത്രയോ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി, ഇതുവരെ ആരും തന്നെ ചോദിക്കാത്ത ഒരു കാര്യം താങ്കൾ ചോദിക്കുന്നത്. അതെ, ഒരു പത്രത്തിലും താങ്കളുടെ താങ്കൾ പ്രവർത്തിക്കുന്ന പരിസ്ഥിതി സംഘടനയുടെ പേര് വ്യക്തമാക്കിയിട്ടില്ല. സുഹൃത്തെ, ഞാനൊരു പത്രസമ്മേളനം വരെ നടത്തിയതാ. അതെ, നിങ്ങൾ പ്രസ് ക്ലബുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് കിട്ടും. ഒരു പത്രങ്ങളിലും താങ്കളുടെ പരിസ്ഥിതി സംഘടനയുടെ പേരോ മറ്റു വിവരങ്ങളോ കാണാൻ സാധിച്ചിട്ടില്ല. അത് സുഹൃത്തെ, താങ്കൾക്ക് വേണം നേരിട്ട് വന്നോളൂ. ഞാൻ ഫോണിലൂടെ എനിക്ക് അങ്ങനെ ഡിസ്ക്ലോസ് ചെയ്യേണ്ട. താങ്കൾ പറയുകയുണ്ടായി പത്രത്തിൽ പേരും വിശദീകരണങ്ങളും വന്നതാണല്ലോ എന്ന്. അതെ, താങ്കൾ അവരോട് ചോദിച്ചു നോക്കി, നിങ്ങൾക്ക് എഴുതുന്ന ബാക്കി ഡീറ്റെയിൽസ് കിട്ടി അവരോട് തന്നെ അന്വേഷിച്ചു. ഡീറ്റെയിൽസ് സുപ്രഭാതം പത്രത്തിലും മറ്റു പത്രങ്ങളിലും വന്ന റിപ്പോർട്ട് അനുസരിച്ചാണ് ഡീറ്റെയിൽസ് ഞങ്ങൾക്ക് ലഭിക്കുന്നത്. അതേപ്രകാരമാണ് നിങ്ങളോട് ചോദിക്കുന്നത്. പല വേറെ മുഖ്യധാര മാധ്യമങ്ങളിലും വന്നിട്ടുണ്ട്. മുഖ്യധാര മറ്റ് സിറാജ് പത്രങ്ങളിൽ വന്ന വാർത്ത താങ്കളുടെ ഭാര്യയും മറ്റ് ഭാര്യ പിതാവും. സിറാജ് മുഖ്യധാര പത്രമാണെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ലല്ലോ.
താങ്കളുടെ ഭാര്യയും ഭാര്യ പിതാവും അംഗങ്ങളാണ് എന്നാണ് പറയപ്പെടുന്നത് ആ സംഘടനയിൽ. ഇത് ശരിയാണോ? അതല്ല, നിങ്ങൾ അതാര് ഞാൻ കൊടുത്ത അഭിപ്രായം എന്നല്ല, നിങ്ങൾ സിറാജിലത്തെ പത്രാധിപരോട് ചോദിച്ചു നോക്കുക, അവർക്ക് എവിടെ നിന്നാണ് കിട്ടിയെന്നുള്ളത്. അത് ഞാൻ ചോദിക്കുന്നത് നിങ്ങളോട്, ആ വാർത്ത സത്യവിരുദ്ധമാണോ? നിങ്ങൾ അവിടെ നിന്ന് അന്വേഷിച്ചോളൂ പറഞ്ഞില്ലേ? നിങ്ങൾ അവിടെ പോയി അന്വേഷിച്ചോളൂ, എനിക്ക് താല്പര്യമില്ല നിങ്ങളോട് ചോദിക്കാൻ. ആ കേസിൽ ഞാൻ അങ്ങനത്തെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാറില്ല. ഓക്കെ, ഒരു ന്യൂസ് പോർട്ടലിനോടാണ് താങ്കൾ സംസാരിക്കുന്നത്. ഈ കേസുമായി മുന്നോട്ട് പോവാൻ നിങ്ങളുടെ പിന്നിൽ നിങ്ങൾ റിപ്പോർട്ടറോ ആരോ ആയിക്കോട്ടെ, ഞാൻ ആദ്യമായിട്ടൊന്നും റിപ്പോർട്ടർ കാണുന്നുണ്ട്. ഒരു പരിസ്ഥിതി സംഘടനയാണെങ്കിൽ ഫോണിലൂടെ സംസാരിക്കാൻ താല്പര്യമില്ലടോ? ഒരു പരിസ്ഥിതി സംഘടനയാണെങ്കിൽ അതിന്റെ പേര് വിവരങ്ങൾ വ്യക്തമാക്കാൻ എന്തിന് താങ്കൾ മടി കാണിക്കണം? സോറി, ക്ഷമിക്കണം, താങ്കളോട് സംസാരിക്കാൻ എനിക്കിപ്പം കഴിയും. നിങ്ങൾ നേരിട്ട് വന്നോളൂ, നിങ്ങൾ ആളയച്ചോളൂ. എന്തുകൊണ്ടാണ് സംസാരിക്കാൻ പറ്റാത്തത്? എന്തുകൊണ്ടാണ് പറ്റാത്തത്? ക്ഷമിക്കണം, എന്തുകൊണ്ടാണ് പരിസ്ഥിതി സംഘടനയുടെ പേര് വ്യക്തമാക്കാൻ പേരും വിശദാംശങ്ങളും വെളിപ്പെടുത്താൻ പറ്റാത്ത ഒരു പരിസ്ഥിതി സംഘടന, അതാണ് നോളജ് സിറ്റിക്കെതിരെ തിരിയുന്ന സവാദിന്റെ പരിസ്ഥിതി സംഘടന. ഇനി പരിസ്ഥിതി സംഘടനയുടെ മറ്റൊരു വക്താവ് അഡ്വക്കേറ്റ് നൂറുദ്ദീൻ മുസ്ലിയാരെ ടെലിഫോൺ ലൈനിൽ ബന്ധപ്പെടാം. ഹലോ, അഡ്വക്കേറ്റ് നൂറുദ്ദീൻ മുസ്ലിയാറല്ലേ? കെഎംഎസ് ന്യൂസ് ഓൺലൈൻ ന്യൂസ് ചാനലിൽ നിന്നാണ് വിളിക്കുന്നത്. KMIC ഓൺലൈൻ ന്യൂസ് ചാനലിൽ നിന്നാണ് വിളിക്കുന്നത്. ഓൺലൈൻ ന്യൂസ് ചാനലാണ്. സൗദി നിന്നാണ് വിളിക്കുന്നത്. ജലീൽ മടവൂരാണ് വിളിക്കുന്നത്. ഗുരുതരമായ ഒരു ആരോപണം താങ്കൾക്കെതിരെ ഉയർന്നു വന്നിട്ടുണ്ട്. നോളജ് സിറ്റിയുമായി ബന്ധപ്പെട്ട കേസ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ നിന്ന് വിദേശ രാജ്യങ്ങളിൽ നിന്ന് താങ്കൾ ഈ കേസിന് വേണ്ടി പണം സ്വീകരിക്കുന്നതായാണ് റിപ്പോർട്ട്. എന്താണ് താങ്കളുടെ പ്രതികരണം? വെറുതെ എന്തെങ്കിലും ഒരു ശുദ്ധമായ കലവാരിയും പറഞ്ഞ എന്നോട് കൂടി ചോദിക്കുന്നുണ്ടോ? അങ്ങനെ സംഭവിച്ചല്ലോ. ഏതെങ്കിലും ഒരു പരിസ്ഥിതി സംരക്ഷണവുമായി മുന്നോട്ട് വന്ന പേരുകളിൽ ഇതുവരെ താങ്കളുടെ പേര് കാണാൻ സാധിച്ചിട്ടില്ല. താങ്കൾ ഏത് പരിസ്ഥിതി സംഘടനയുടെ വക്താവാണ്? പരിസ്ഥിതി സംഘടനയെക്കുറിച്ച് ചോദിച്ചപ്പോൾ സാക്ഷാൽ അഡ്വക്കേറ്റ് നൂറുദ്ദീൻ മുസ്ലിയാർക്കും മറുപടിയില്ല. കേരളത്തിലെ വിദ്യാഭ്യാസ വികസന പ്രവർത്തനങ്ങളെ തടയിടുന്നതിന് ദേശവിരുദ്ധ ശക്തികളിൽ നിന്നും ഹർജിക്കാരനും അയാളുടെ ഭാര്യ പിതാവും സാമ്പത്തിക സഹായം സ്വീകരിക്കുന്നതായും സംശയം ഉയർന്നിട്ടുണ്ട്. വ്യാജ വിവരങ്ങൾ നൽകി കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് വികസനം മുടക്കുന്ന ഛിദ്രശക്തികളെ നിലക്കുനിർത്താനാവശ്യമായ നടപടി സ്വീകരിക്കാനും കോടതിയോട് അപേക്ഷിക്കുമെന്ന് ഹർജിക്കാർക്കു വേണ്ടി മദ്രാസ് ഹൈക്കോടതിയിലെ പ്രമുഖ അഭിഭാഷകനായ അഡ്വക്കേറ്റ് മാർട്ടിൻ ജയകുമാർ അറിയിച്ചു. ഇനി മർക്കസ് നോളജ് സിറ്റി കേസിലെ ഹർജിക്കാരനായ കെ സവാദിനെതിരെ ക്രിമിനൽ കേസിന് ഹർജി നൽകാനുള്ള പശ്ചാത്തലം എന്താണെന്ന് പരിശോധിക്കാം. നോളജ് സിറ്റി ലീഗൽ മാനേജർ അഡ്വക്കേറ്റ് സമദ് പുലിക്കാട് ചേരുന്നു. വളരെ ദുരൂഹമായ പശ്ചാത്തലമുള്ള രണ്ടാളുകളാണ് ഹർജിക്കാരനും അയാളുടെ അമ്മോശനും. മർക്കസ് നോളജ് സിറ്റിക്കെതിരെ നിരന്തരം കേസുകളുമായി രംഗത്തിറങ്ങുന്നത് മാന്യമായ നിയമവ്യവഹാരങ്ങൾക്കു പകരം കോടതികളെ തെറ്റിദ്ധരിപ്പിച്ച് നോളജ് സിറ്റി നിർമ്മാണം തടയാനാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനുവേണ്ടി പരമാബദ്ധങ്ങൾ നിറഞ്ഞ തീർത്തും വാസ്തവ വിരുദ്ധമായ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചാണ് ഹരിത ട്രൈബ്യൂണലിൽ സത്യവാങ്മൂലം നൽകിയിരിക്കുന്നത്. വനം വകുപ്പിന്റെ കണക്ക് പ്രകാരം തന്നെ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ ആരും കണ്ടിട്ടില്ലാത്ത അപൂർവ ഇനം വന്യമൃഗങ്ങൾ വരെ നോളജ് സിറ്റി നിർമ്മാണം നടക്കുന്ന പ്രദേശത്ത് കറങ്ങി നടക്കുന്നുണ്ടെന്നാണ് ഇവർ കോടതിയിൽ പറഞ്ഞത്. ഒരു ലേമാൻ സാധാരണക്കാരിൽ നിന്ന് ഉണ്ടാകുന്ന അബദ്ധത്തെക്കാൾ വലിയ കുറ്റകൃത്യമാണ് അഭിഭാഷകനെന്ന് അവകാശപ്പെടുന്ന ഹർജിക്കാരൻ ഈ കള്ളസത്യവാങ്മൂലം സമർപ്പിച്ചതിലൂടെ നടത്തിയിരിക്കുന്നത്. അസൂയമൂത്ത ഒരു മതസംഘടനയുടെ പിന്തുണയോടെ ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടി ഒരമ്മായിയപ്പനും മരുമകനും നടത്തുന്ന ശ്രമങ്ങൾ നിയമപരമായി തടയിടാനാണ് കള്ളസത്യവാങ്മൂലത്തിനെതിരെ ക്രിമിനൽ നടപടി ആവശ്യപ്പെട്ട് ഹർജി ഫയൽ ചെയ്യാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ജലീൽ മടവൂർ, KMIC ന്യൂസ്.